ഹായ് നമസ്കാരം. കാലങ്ങൾ ജീവിച്ച് കലാതീതമായി ചുവരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ചൈതന്യമാണ് വിശുദ്ധ യോസേഫ് പിതാവ്. അവൻ നീതിമാനായിരുന്നു. ലോകരക്ഷകനായ മിശിഹായുടെ പിതാവാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാൻ എന്ന വിശേഷണത്തിന് എണ്ണമറ്റ അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് ചരിത്രകാരന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഇന്നും വിശുദ്ധ യോസേഫ് പിതാവിനെ സജീവമാക്കുകയാണ്. കാലുകൾ കൊണ്ട് ഭൂമിയിൽ നടക്കുമ്പോൾ ഹൃദയം കൊണ്ട് സ്വർഗത്തിൽ ജീവിക്കുകയും ചെയ്ത വിശുദ്ധ യോസേഫ് പിതാവ് ഈ ഭൂമിയിലെ സകല കുടുംബനാഥന്മാർക്കും ഉത്തമവും ഉന്നതവുമായ മാതൃകയാണ്. കാലമോ കുലമോ നിയമമോ നീതിയെ എന്ന് പറയാത്ത സമയത്ത് അറിയാത്ത സംഭവത്തിൽ നീതിമാനാകുക അന്നും ഇന്നും അസംഭവ്യമാണ്. അർഹിക്കുന്നത് നൽകുന്നതാണ് നീതിയെങ്കിൽ അർഹിക്കുന്നതിനപ്പുറം അതും ആത്മാർത്ഥതയോടെ അർഹിക്കാത്തവന്റെ മനസ്സിൽ അത്ഭുതം വിരിയിച്ചുകൊണ്ട് വിശ്വാസ സീമകൾ ലംഘിച്ചുകൊണ്ട് പാരമ്പര്യങ്ങൾ ഭേദിച്ചുകൊണ്ട് നൽകുന്നവനാണ് സ്വർഗത്തിന്റെ നീതിമാൻ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ വിശേഷണത്തിന് മങ്ങലേറ്റിട്ടില്ല, ഏൽക്കുകയുമില്ല. കാരണം ഇത്തരം നീതിയുള്ള മനോഭാവമുള്ളവരെയും പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവരെയും കാലം ദർശിച്ചിട്ടുണ്ടാവില്ല. ഈ നീതിയുടെ മാനദണ്ഡം എന്നത് ഭൗതികമായതൊന്നുമല്ല, സ്വർഗത്തിന്റെ മാനദണ്ഡമാണ്. ലിഖിതമായതല്ല, അലിഖിതമായതാണ്. അത് പരിശുദ്ധാത്മാവിന്റെ നിയമമാണ്, ആത്മാവ് പഠിപ്പിച്ച നീതിശാസ്ത്രമാണ്. അത് ഉള്ളവനെ സാധിക്കൂ എന്നതിന്റെ തെളിവാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:18-19 വാക്യങ്ങളിൽ നാം കാണുന്നത്. ഒച്ചപ്പാടുകളും കുറ്റപ്പെടുത്തലുകളും കൂടാതെ അവളുടെ മാനം സംരക്ഷിക്കുവാനും നാട്ടുനടപ്പനുസരിച്ച് ദൈവത്തിന് പ്രീതികരമായ വിധം ജീവിതത്തെ തിരിച്ചു വിടാനും യോസേഫ് പിതാവ് തീരുമാനിക്കുകയാണ്. അവന്റെ ആലോചന പരിസയ പ്രമാണികളോടോ പുരോഹിത പ്രമുഖരോടോ ആയിരുന്നില്ല, കർത്താവിനോടായിരുന്നു. സ്വർഗം ഉത്തരം നൽകുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന യോസേഫ് നീതിമാനാണ് എന്ന് മത്തായി സുവിശേഷകൻ എഴുതി വച്ചു. അതെ പ്രിയമുള്ളവരെ, നമുക്ക് പലതും നിഷേധിക്കപ്പെടുമ്പോൾ, ഉത്തരം കിട്ടാതെ വരുമ്പോൾ, പലരും നമ്മെ തെറ്റിദ്ധരിക്കുമ്പോൾ കർത്താവിനോട് ആലോചിക്കുക. സ്വർഗത്തിൽ നിന്നും ഉത്തരം ലഭിക്കുമെന്ന് വിശ്വസിക്കുക. അത് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കും, ദൈവത്തിരുമുമ്പിൽ നീതിയുള്ളവരാകും. യോസേഫ് പിതാവിന്റെ മൗനവും ആലോചനയും സാവകാശവും അദ്ദേഹത്തെ വിശുദ്ധനാക്കി. നീതിമാനായവനെ ധ്യാനിക്കുക എന്നാൽ യോസേഫ് പിതാവിന്റെ നീതിശാസ്ത്ര ജീവിതത്തിൽ ഏറ്റുവാങ്ങുക എന്നതാണ്. അപരന്റെ മാനം കാക്കുവാനും അപരന് വേണ്ടി സ്വയം ഇല്ലാതാകുവാനും അപരന്റെ കാവൽ കാക്കുവാനും അപരനിൽ ഈശോയെ ദർശിക്കുവാനുമുള്ള വിളിയാണ് നീതിമാനായവന്റെ വിളി എന്ന് തിരിച്ചറിയുക. അപ്പോൾ നാം ധന്യരാകും, കൂടെ വസിക്കുന്നവർ അനുഗ്രഹീതരും. തിരുകുടുംബത്തിന്റെ മാതൃക അനുകരിക്കാനും നീതിയിലും വിശുദ്ധിയിലും ജീവിക്കുവാനും പ്രിയമുള്ളവരെ, ഈ നീതിസൂത്രം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും വിചാരങ്ങളിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജെ സെയിന്റ് ജോസഫ്.